Hello everyone, welcome back to Just Tashing, and this is going to be Hemkund vlog. പുൽനയിൽ നിന്നും ഗാംഗ്രിയ ട്രക്കിംഗ് കഴിഞ്ഞ് ഏകദേശം 12 മണിക്കൂറാണ് നമ്മൾ ഗാംഗ്രിയയിലുള്ള ഒരു റൂമിൽ നമ്മൾ ഉറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഗുരുദ്വാര എടുത്തിട്ടില്ല, കാരണം നമുക്ക് ഭയങ്കര ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും കൂടി മിക്സ്ഡ് ആയിട്ടായിരുന്നു. എന്താ ഫാത്തിമ തോന്നുന്നത്? ഹേംകുണ്ട് ട്രക്കിങ്ങിന് റെഡിയാണോ? മറുസിത്യോ ഇന്നലെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. വീട്ടിൽ പോടോ, വീട്ടിൽ നമ്മളിപ്പോ ഗുരുദ്വാരയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഏകദേശം സമയം 5:30 ആയി, നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ടുഡേ ആ ടാർഗറ്റ് ഇസ് ഹേംകുണ്ട്. കൊള്ളടിക്കാൻ പോകുന്ന കൊള്ളക്കാർ, ഓൾ സെറ്റ് ഫോർ ഹേംകുണ്ട്. ഇതിപ്പോൾ 4-ാമത്തെ പാർട്ട് വ്ലോഗാണ്. 3 പാർട്ടായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഗാംഗ്രി വരെ എത്തിയെന്നുള്ളത്, അതൊക്കെ കാണാം. അപ്പോഴാണ് ഇതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുക. 6 കിലോമീറ്റർ, 4 ഘണ്ട. രാവിലെ 5:30 തന്നെ അവിടുത്തെ കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു. മാത്രമല്ല ഗുരുദ്വാരയിൽ ഫുഡ് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, കാരണം കുറേ നടക്കാനുള്ളതാണ്. 6 കിലോമീറ്റർ മറ്റു കാര്യമില്ല. നല്ല കുത്തനെയുള്ള വഴിയാണ്, സ്റ്റീപ്പ് സ്റ്റീപ്പ് വഴികളാണ്. അപ്പം നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നടന്നെ പോകണമെന്ന് നിർബന്ധമല്ല. കൂടയിൽ പോവാ, അപ്പം നിങ്ങൾ കണ്ടില്ല ഒരു സ്ത്രീനെ കൊണ്ടുപോകണത്. അങ്ങനെയും പോവാ, അല്ലെങ്കിൽ കുതിരയുണ്ട്, കുതിരയിലും പോവാ. നമ്മൾ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴി നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ, പൂത്തു നിൽക്കുന്ന പൂക്കളും വെള്ളച്ചാട്ടവും എല്ലാം. ഫുഡ് കഴിച്ചതും പെട്ടെന്ന് ട്രക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഫൈനലി നമ്മളൊരു മലയാളീസിനെ കണ്ടുമുട്ടുകയാണ്. ഗുരുദ്വാരയിൽ കുറച്ച് നടന്ന ഒരു സ്പ്ലിറ്റ് റോഡ് ഉണ്ടാവും, അങ്ങോട്ട് വാലി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ നേരെ നടന്നാൽ ഹേംകുണ്ട്. ഗാംഗ്രി എത്തിയിട്ട് ഫസ്റ്റിന് ഹേംകുണ്ട് വന്ന് തീരുമാനിച്ചു, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് പിന്നെയും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗാംഗ്രിനെ ട്രക്ക് ചെയ്ത് കൊയഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഹേംകുണ്ട് കൂടി താങ്ങോന്ന് അറിയാതെയാണ് നമ്മൾ നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ഗുരുദ്വാരയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്റെ മൊത്തത്തിൽ എക്സൈറ്റ്മെന്റ് കണ്ടില്ലേ, നന്നായി കണ്ടോളൂ. കാരണം ഇനി ഞാൻ കരയാനാണ് പോകുന്നത്. ഞാൻ മേലെത്തിയിട്ട് ഫുൾ കരച്ചിലായിരുന്നു, വൻ കരച്ചിൽ. അത് ഇനി നിങ്ങൾ കണ്ടറിയാം. വ്ളോഗ് ഫുള്ളും കാണാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അവിടുത്തെ ഒരു ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ കരയുന്നൊരു സീനുണ്ട്. ഏറ്റവും മേലെ എത്തിയപ്പോൾ 8 ഡിഗ്രി ആട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആ ഒരു തരത്തിലുള്ള സ്വെറ്ററോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കയ്യിൽ കരുതാൻ പ്രത്യേകം സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് എന്താ പറയാ, ആ പകേലേ ഹേ ഓർ കോനെ ആപ്കേ സാത്ത്. ഒരു കുഞ്ഞ് ടെന്റ് കെട്ടിയ കാടില് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. വേറൊരാളും കൂടി ഉണ്ട് കൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവര് ഈ മലമുകളിലുള്ള പണിക്കാരാണ് കേട്ടോ. 10 കിലോമീറ്റർ ഗാംഗ്രിയ ട്രക്ക് ചെയ്ത വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതുപോലെയല്ല കേട്ടോ ഇത്. നല്ല ബുദ്ധിമുട്ടുണ്ട്. വയസ്സായി മക്കളെ, പച്ച കാര്യം നമ്മള് മൂക്കൊന്നും കണ്ണൊന്നും കാണണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ഗുരുദ്വാരയാണ്. സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പുണ്യ സ്ഥലമാണ് ഹേംകുണ്ട് സാഹിബ് എന്ന് പറയുന്നത്. അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, 4 പേരൊക്കെ ചേർന്നിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇത്രയും പ്രായമുള്ള വെല്ലിമാനി വെല്ലിപ്പാനെയൊക്കെ കൊണ്ടുവരുന്നത്. അവർക്ക് അത്രയും പുണ്യം കിട്ടുന്നവർ വിശ്വസിക്കുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാട്ടോ ഇവിടത്തുള്ള ആൾക്കാർ ജീവിക്കുന്നത്. അവരുടെ ജീവൻ തന്നെ പണയം വെച്ചിട്ട് നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുള്ളത്. പല പല ജോലികളുണ്ട് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഞാൻ മാക്സിമം അതൊക്കെ എടുത്തിട്ടുണ്ട്. ഈ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും ഇവിടെ ആൾക്കാർ വേണം, അതൊക്കെ ഇവരുടെ ജോലിയാണ്. പിന്നെ ഈ ബാഗ് യാത്രക്കാരൻ്റെ മേലെ എത്തിക്കുക, ഇതൊക്കെ ഒരു പണിയാണ് അവരിൻ്റെ. പറക്ക്.
കൊറേ കഷ്ടപ്പെട്ടിട്ടോട്ടോ നമ്മൾ ഹേംകുണ്ട് ട്രക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, സീൻ വ്യൂ ആയിരുന്നു. പിന്നെ പോകുന്ന വഴി കുതിരകളിലെയൊക്കെ നോക്കിക്കെ ഒന്ന് പണിയെടുപ്പിക്കണത് ഞങ്ങൾക്ക് കണ്ട് സങ്കടം തോന്നി. ആ കുതിരകളെ കൊണ്ടിട്ടാണ് ആ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനും കടകൾക്കൊക്കെ ഉള്ള സാധനം കൊണ്ടുപോണത്. നല്ല ഉപദ്രവിച്ച് പണിയെടുപ്പിക്കുന്നുണ്ട് ആ പാവൻ ജീവികളെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മലയൊക്കെ ഇടിച്ചിട്ട് വഴി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഗുരുദ്വാരയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മൾ ഈ ഗുരുദ്വാരയിൽ എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഗുരുദ്വാരകളുണ്ട്, അതൊക്കെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു മലയിൽ ഇങ്ങനെ വെയിലടിച്ചിട്ട് കണ്ടോ, മേഘങ്ങൾക്കിടയിലൂടെ ആ ഒരു വെയിൽ ഇങ്ങനെ പതിഞ്ഞിട്ട് വ്യൂ തന്നെയാട്ടോ ഈ ട്രക്കിങ്ങിൻ്റെ മെയിന്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അടിപൊളി വ്യൂ അല്ല, പോകുന്ന വഴി തന്നെ ഭംഗിയുള്ള കാഴ്ചകളുണ്ട്, അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകണം. പോകുമ്പോൾ എല്ലാ വഴിയും അടിപൊളി വഴിയൊന്നും അല്ല കേട്ടോ, ചില വഴി ഇങ്ങനെ കല്ലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്, അത് ലാൻഡ് സ്ലൈഡ് കാരണമാവാം. എത്ര ദൂരം ഇപ്പോൾ വന്നു അത്ര ദൂരം ഇനിയും എത്താനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വെള്ളം തയ്ച്ച് വെള്ളം മേടിച്ചു, 50 രൂപയാണ് ആയിട്ടുള്ളത്, മലമുകളിൽ ആയതുകൊണ്ടാട്ടോ ഇത്ര വില. പിന്നെ നിങ്ങൾ ഗ്ലൂക്കോസ് പൊടിയും കയ്യിലെടുക്കാൻ മറക്കരുത്, കാരണം നല്ല ക്ഷീണിക്കും. പോകുന്ന വഴി നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടായിരുന്നു, ഇതന്നെയാണ് വാല്യൂ ഫ്ലവേഴ്സ് എന്ന് തോന്നി പോകും. കുഞ്ഞു കുട്ടീനെ കൊണ്ടിട്ടാട്ടോ കുതിരമ്മേ ഹേംകുണ്ട് സാഹിബ് കാണാൻ പോകുന്നത്. ഈ യാത്രക്കാരുടെയൊക്കെ ബാഗ് ഈ കൂടയിലാട്ടോ കൊണ്ടുവരുന്നത്. പകുതി ദൂരം എത്തി ഭയങ്കര കുഴഞ്ഞ് തീരെ വയ്യാതായപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാ കുതിരക്ക് എന്ന്. അപ്പോൾ 1000 രൂപ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ബാക്കി ഞാൻ പോയിക്കോളാം എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പണിക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കല്ല് പൊട്ടിക്കുകയാണ്, ഈ പോകുന്ന വഴി ഇടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. ഇത് ചെറിയ ട്രക്കൊന്നും അല്ല കേട്ടോ, നല്ല പാടുണ്ട് ട്രക്ക് ചെയ്ത് മേലെ എത്താൻ. ഇത്രയും യാത്രക്കാർ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടന്റെ സൈഡിൽ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊന്നും ആരും എടുക്കാനോ താഴത്തേക്ക് കൊണ്ടുപോകാനൊന്നും ഇല്ല. പിന്നെ ഒരാവശ്യം ഇല്ലാണ്ട് നമ്മളൊരു കുറുക്ക് വഴി എടുത്തു, അങ്ങനെ കുടുങ്ങി. വേറൊരു ബയ്യന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിത് കയറിയിട്ടുള്ളത്. നല്ല ഡേഞ്ചർ ആയിരുന്നു കേട്ടോ ഈ വഴി. മക്കളെ ഇത് വിചാരിക്കണ പോലെ അല്ല കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞ മടുത്തു. അവിടെ രണ്ട് വഴിയുണ്ട്, നമുക്ക് ആ വഴി കൂടിയും പോവാ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ടും പോവാ. സ്റ്റെപ്പ് കയറാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് എത്തും, പക്ഷെ നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. ഈ ഒരു കുത്തനെയുള്ള സ്റ്റെപ്പ് കയറുക എന്നുള്ളത് ഈ ഒരു ഫുൾ ട്രക്കിങ്ങിൽ തന്നെ എനിക്ക് വളരെ ടഫുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞതിൻ്റെ എനർജിയൊന്നും ഇനി ഇല്ല, ആ ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു സ്റ്റെപ്പും കൂടി കയറിയാൽ നേരെ ഗുരുദ്വാരയിലോട്ടാണ് എന്നുള്ളൊരു സമാധാനം ഉണ്ട്, പക്ഷെ എന്നാൽ പോലും കയറാനുള്ള എൻ്റെ എനർജി ഇല്ല. എന്നാൽ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് എത്തിയല്ലോ, 15,200, അതായത് 15,000 above ഞാൻ വന്നല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നു. ആ ഒരു മോട്ടിവേഷൻ തന്നെ എന്നെ മുന്നോട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ദ ബെസ്റ്റ് ആയിരുന്നു. ബാസ്കറ്റിലൊരു സ്ത്രീനെ കൊണ്ടുപോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും, വേണമെങ്കിൽ അങ്ങനെ പോവാം, പക്ഷെ കുറച്ച് പൈസ ആവുന്നേ ഉള്ളൂ. ഇത്രയും ടോപ്പിലെത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ, നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. സിക്കുകാരന്റെ മതപരമായിട്ടുള്ള ഒരു പാട്ട് ഈ സ്പീക്കറിലൂടെ പാടുന്നുണ്ടായിരുന്നു. ഗാംഗ്രിയ 10 കിലോമീറ്റർ ട്രക്ക് ചെയ്യണ സമയത്ത് പരിചയപ്പെട്ട ബയ്യന്മാരാട്ടോ, അവർക്ക് ഇവിടെ നിന്ന് കണ്ടപ്പനെ പെട്ടെന്ന് മനസ്സിലായിരുന്നു, അവർ ഹേംകുണ്ട് കണ്ട് ഇറങ്ങായിരുന്നു. ഏകദേശം 5-6 മണിക്കൂർ നീണ്ട ഹേംകുണ്ട് ട്രക്കിംഗ് അവസാനം നമ്മൾ ഉദ്ദേശ സ്ഥലത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. എനിക്ക് നല്ല രീതിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഇത്രയും ടോപ്പിൽ വന്ന് ഡോക്ടർ ഉണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ അറിയുന്നത്. എനിക്ക് തലചുറ്റൽ മാത്രമല്ല വിശന്നിട്ടാണെന്ന് തോന്നുന്നു. തീരെ നടക്കാനും വയ്യ, കൈയും കാലൊക്കെ കുഴഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഫുഡ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കൈയും കാലും വറക്കും. ഹേംകുണ്ടിലോട്ട് മുമ്പ് വന്ന സീനിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ലൈഫ് ടേക്കിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും അനുഭവിച്ചു ഞാൻ നല്ലോണം. എത്രയോ ടോപ്പിക്കാട്ടോ വന്നിട്ടുള്ളത്, എത്രയോ ഗൈഡിനെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റ് ഹിമാലയാസ് ആണ് നമ്മൾ ട്രക്ക് ചെയ്തിട്ടുള്ളത്. ശ്രീ ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാര, വേൾഡ്സ് ഹയസ്റ്റ് ഗുരുദ്വാര. ഇവിടേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇത്രയ്ക്കും ടോപ്പിലായതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയ്ക്ക് ഉള്ളിൽ സൗകര്യമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഗുരുദ്വാരയിലൊക്കെ പോയാൽ ലംഗാറൊക്കെ നല്ല വലുതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഇല്ല, ഞാൻ പറഞ്ഞ പോലെ മലമുകളിലായതുകൊണ്ടായിരിക്കും. പക്ഷെ വ്യൂ അടിപൊളി വ്യൂ ആണ്. ഇപ്പം നിങ്ങൾക്ക് നേരെ കാണുമ്പോൾ ഫുൾ മഞ്ഞ് മൂടിയ പോലെയാണ്. അതൊക്കെ മാറി അവിടെ ഒരു ലേക്ക് ഉണ്ട് മക്കളേ, ദാ സീൻ.
സീൻ ലേക്ക്. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെ ആയിരുന്നു കേട്ടോ. ഇത്രയും നമ്മൾ മലമുകളിൽ വന്നിട്ട് മലയൊക്കെ ചേർന്നിട്ട് അവിടെ ഒരു കുഞ്ഞു ലേക്ക്. ഈ ഒരു ലേക്കിന്റെ അടുത്തേക്ക് പോണ സമയത്ത് ചെരുപ്പൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ തീരെ വെയ്യാതിരിക്കായിരുന്നു, എനിക്ക് വിഷന്നിട്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തതാണ്, വ്ളോഗൊക്കെ എടുക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. ഞാൻ ശരിക്കും ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 50%, ബാക്കി 50% ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ആയിരുന്നു. സിക്ക് മതക്കാരി ഒരു വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നുണ്ട്, അവർക്കതൊരു പുണ്യമാണ്. ഇപ്പം നിങ്ങൾ പഞ്ചാബിലുള്ള ഗോൾഡൻ ടെമ്പിളിൽ പോയാൽ അവരിങ്ങനെ മുങ്ങി കുളിക്കുന്നത് കാണാൻ പറ്റും. അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നോമ്പിനൊക്കെ കിട്ടില്ലേ ജീരക കഞ്ഞി, ആ ഒരു കഞ്ഞിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ 2 ബൗള് കുടിച്ചു. 2 ബൗള് കുടിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് മരുന്ന് തന്നു അവിടുത്തെ ഡോക്ടർ. ഇതൊക്കെ ഞാൻ കരഞ്ഞിട്ടുള്ള സീനായിരുന്നു കേട്ടോ, വൻ കരച്ചിലായിരുന്നു ഞാൻ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഓക്കെ ആയത്. ഹേംകുണ്ടിൽ പോയ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാം, പിന്നെ തീരെ വയ്യാന്നുണ്ടെങ്കിൽ ഡോക്ടർ ഉണ്ട്, ടോയ്ലറ്റ് വേണമെങ്കിൽ ടോയ്ലറ്റും ഉണ്ട്. ഇതേ കാണുന്ന ബിൽഡിംഗ് ആട്ടോ ടോയ്ലറ്റ്. നല്ല തണുപ്പുണ്ട്, എത്ര ഡിഗ്രിയാണ്? 5 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
ടിപ്പിലാണ്, നല്ല തണുപ്പുണ്ട്, പറ്റുമെങ്കിൽ മാത്രം വരാ. നല്ല മഴയുണ്ട്, ഞാൻ മരുന്നൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇതാ പെണ്ണുങ്ങൾ നടന്നു പോണ്ട്. ഇതാട്ടോ ഹേംകുണ്ട് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എന്താ എന്തിനാണ് ഇത്ര ഹൈപ്പിലർ കൊടുക്കണേന്ന് എനിക്കറിയില്ല. ഹേംകുണ്ടിനെ, അതായത് ഞാനൊരു ട്രക്കിംഗ് വൈബിളുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളത് എനിക്ക് ട്രക്കിങ്ങിലൂടെ മനസ്സിലായി. എൻ്റെ ആദ്യത്തെയും ഒരു പക്ഷേ അവസാനത്തെ ട്രക്കിംഗ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഒരു എല്ലു പൊടിയുന്ന വേദനയൊക്കെ ആയിട്ട് അത്രയും ഹൈപ്പില് പോയിട്ട് അങ്ങനെ ഒരു 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 റിസൾട്ട് കാണുന്ന അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു വൈബില്ല. ഫാത്തിമ, ഞാൻ റെഡിയാണ്. പിന്നും ഇപ്പൊ നല്ല വ്യൂ ഉണ്ടെങ്കിൽ ഹൈറ്റ് പോവാൻ. പക്ഷെ ഇത് ഇത്രയും വന്നതിനുള്ളൊരു വ്യൂ ഉണ്ടോ ചോദിച്ചാല് അറിയില്ല. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണോ? ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്, കാരണം ഒരു റഷ്യയിലേ വരുള്ളൂ. കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാ, നമ്മള് ഈ ഒരു സാധനത്തില് വൈബ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഇതിനെ ഇറങ്ങി പുറം. എക്സാക്ട്ലി. ഞാനിനി എനിക്കിപ്പോ അൽഷിഫെ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് വ്യൂവും നല്ലതാണ്. പക്ഷെ ഇത്രയും വരേണ്ട ഒരു വർത്ത് ആണോ എന്നുള്ളതാണ്. ഇത് ഇവര് വരുന്നത് പിന്നെ ഗുരുദ്വാര സന്ദർശിക്കാനാണ്, നമ്മളതല്ലല്ലോ. സിഖ് മതത്തിലുള്ള ആൾക്കാർ വരും. ഞാൻ ഈ സാധനം ഹേംകുണ്ടിന്റെ തശ്ശേരി ഇത് മാഗ്നറ്റ് വാങ്ങിയല്ലോ, അതില് കണ്ടപ്പോ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു ആസ്ബസ്റ്റോസ് ഇട്ട ഒരു കൂടാരം, അത്ര മാത്രം തോന്നി. ലേക്ക് രസമുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇപ്പോ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ അങ്ങനെ ഒരു കാണാനൊരു ഇതുണ്ടാവില്ലേ, ഇത് കാണാനൊരു മെനില്ല. പിന്നെന്താന്ന് വെച്ചാൽ ഇത് വിശ്വാസികള് വരുന്ന സമയത്ത്, അതായത് സിഖ് മതക്കാരുടെ ആ ഒരു വിശ്വാസത്തോടെ ഒരു തീർത്ഥാടനത്തിന് ഇതില് വരുന്ന സമയത്ത് അവർക്ക് ഓക്കെ, അവര് ആ ഇത്രയും കഷ്ടപ്പെട്ട് അവര് വന്ന സാധനമുള്ള ഒരു സാധനം. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തൊരു, അതെ, എന്ത് റീസൺ ആവാം, അതൊരു റീസൺ ആവാം. പിന്നെ ആദ്യത്തെ ട്രക്കിംഗ് ആണ് എല്ലാ പെണ്ണുങ്ങളുടെയും, അതന്നെ ഇത്ര വലിയ ട്രക്കിംഗ്. നമുക്ക് നോക്കി നോക്കട്ടെ, വേൾഡ്സ് ഡേഞ്ചറസ് ട്രക്കിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ഡേഞ്ചറിൽ ഉണ്ടാവേ ടോപ്പ് ടെന്നിൽ. നമുക്ക് ഇറങ്ങാൻ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഞാൻ തിരിച്ചിട്ടുള്ള വ്ലോഗൊന്നും അത്ര ഇടുന്നില്ല, കാരണം വ്ലോഗ് എടുക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. തിരിച്ചു വരുമ്പോൾ മഴ പെയ്തു, കണ്ടതിന് മനസ്സിലാവും കുറച്ച് വഴുക്കുണ്ട്, അപ്പൊ സൂക്ഷിച്ച് നടത്തണം. അത്ര ക്ലിപ്സ് ഒന്നും ഉണ്ടാവൂല. ഗൈസ്, തശ്ശില അവിടുന്ന് ആകെ കൊഴിഞ്ഞു വീട് തശ്ശിക്കാരില്ലേ, എന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് എടുത്തേ പയ്യമാര് ഡോക്ടറൊക്കെ കാണിച്ച് ഹേം കുണ്ട് പോയിട്ട് ഓളൊക്കെ കഴിച്ചു. വിറക്കുണ്ടല്ലേ, വിറക്കുണ്ട് കാല്. ഫാത്തിമ ഇവരായിട്ട് കമ്പനി ആയിട്ടോ, ഫാത്തിമ ഫുള്ള് മെയിൻ ആവല്.
ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ട്രക്കിംഗ് ആണ്. 20-ാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ ട്രക്കിംഗ് ഹേംകുണ്ട് സാഹിബിലോട്ട്. നല്ലൊരു സ്വഭാവമായിരുന്നു കേട്ടോ, നമ്മൾ നല്ല കമ്പനിയായി. കയറുന്നതിനേക്കാളും തിരിച്ചിറങ്ങാൻ ഒന്നും കൂടി സുഖം കേട്ടോ. കയറുമ്പോൾ 5-6 മണിക്കൂർ എടുത്തെങ്കിൽ പോലും ഇറങ്ങുമ്പോൾ 3 മണിക്കൂർ നമ്മൾ ഇറങ്ങി. നല്ല കാഴ്ചകളുണ്ടായിരുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതന്നെയാണോ എന്ന് സംശയിച്ചു പോയി. അത്രയും ഭംഗിയുണ്ടായിരുന്നു. മലയൊക്കെ ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇത്ര ദൂരം ഞാൻ 10 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ആ സ്ഥിതിക്ക് വാലിയും കൂടി പോവാന്നല്ലേ. മലമുകളിലെ തണുപ്പ്, മഴ, ചൂടുള്ള മാഗി, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ 3 മണിക്കൂർ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഗാംഗ്രി എത്തിയിരിക്കുകയാണ്. നാളത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ് ആണ്. അത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഹേംകുണ്ടിനേക്കാൾ സിമ്പിളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്തി നമുക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് കഴിച്ചു. എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം വഴി ഭയങ്കര കുഞ്ഞാണ്. എനിക്ക് നല്ല പേടിയാണ്. നമ്മളിപ്പോ വന്നിട്ടുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടാണ്. കാണാൻ പറ്റും പൂക്കള്. ഗുഡ് ഡേ ബിസ്കറ്റ് കഴിക്കാണ്. സിനിമാറ്റിക് ഇല്ല. ലില്ലിന്റെ ഒരു ആദ്യം കണ്ടു നമ്മൾ. ചിരിക്കട്ടെ. എന്തോ വേറെ ആക്കിയാളാണ്.